എന്നടുത്ത് മാക്സിമം കയറിയിരിക്കും. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സാധാ സൈക്കിളിനെ എങ്ങനെ ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റാന്നുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയിൽ ഏത് സൈക്കിള് നമുക്ക് ഇലക്ട്രിക് സൈക്കിളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് പോലും എങ്ങനെ ഇത് ചെയ്യണമെന്ന് മനസ്സിലാവാതിരിക്കില്ല. അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിളാണ് നമ്മൾ ഈ സൈക്കിളാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ ബാറ്ററി കാര്യങ്ങൾ സെക്ഷൻസ് മൊത്തം നമ്മൾ ഈ ഒരു കാരിയറിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നേരെ ചെയിനെ കൊടുത്ത് നല്ല അടിപൊളി ഈ സൈക്കിളാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു മോട്ടറാണ്. ഇത് 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നൊരു മോട്ടറാണ്. 350 വാട്ട്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ട അടുത്ത സാധനം എന്ന് പറയുമ്പോൾ ത്രോട്ടിൽ സ്റ്റിക്കും അതുപോലെ കൺട്രോളറാണ്. ഇത് നമ്മൾ ഒറ്റ മൊഡ്യൂളായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് നമുക്കിത് ജസ്റ്റ് കീ ഉണ്ട്. കീ വെച്ചിട്ട് നമുക്ക് ഓൺ ഓഫ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മാത്രമേ കീ ഉണ്ടെങ്കിലേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ ഹാൻഡിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ത്രോട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു കൺട്രോളർ, അത് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളറാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പവർ സോഴ്സ് ആണ്. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് 24 വോൾട്ട് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 24 വോൾട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് 12 വോൾട്ടിൻ്റെ 2 ബാറ്ററീസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഔട്ട് വരുന്നത് 24 ആണ്. അപ്പോൾ നമുക്ക് ഈ 24 നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ബൈക്ക് സെക്ഷൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് നോക്കാം, വയറിങ്ങും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം മോട്ടറാണ് എടുക്കുന്നത്. മോട്ടറിൻ്റെ ഔട്ട് വരുന്നത് 2 വയറാണ്. അതിലൊരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് നമ്മൾ ഈ ഒരു വൈറ്റും ബ്ലൂവും വരുന്ന കോമ്പിനേഷനായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് നമുക്ക് ക്ലിപ്പാണെന്ന് പറയാൻ പറ്റും. കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോട്ടർ കണക്ട് ചെയ്ത് വെച്ചു. അടുത്തായിട്ട് നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 2 സെക്ഷനാണ് വരുന്നത്. ഒരെണ്ണം 3 വയറുള്ള സെക്ഷൻ, ഒരെണ്ണം 2 വയറുള്ള സെക്ഷൻ. അപ്പോൾ നമ്മൾ 2 വയറുള്ള സെക്ഷനിൽ ഈ ഒരു റെഡും അതുപോലെ നമ്മുടെ ഈ ഒരു വൈറ്റ് ക്ലിപ്പാണ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതേ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ഒരു ക്ലിപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തായിട്ട് വരുന്നത് ഈ ഒരു 3 വയർ വരുന്ന സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റെഡ് ബ്ലാക്ക് ഗ്രീൻ അങ്ങനെയാണ് വരുന്നത്. ഈ കണക്ഷൻ വയറിലാണെങ്കിൽ റെഡ് ബ്ലാക്ക് ബ്ലൂ ആ ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീൻ വയർ എടുത്തിട്ട് നേരെ ഇതിലുള്ള ബ്ലൂവിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും സൈഡിലുള്ള ഒരു വയറാണ്. അപ്പോൾ നമ്മളിത് ബ്ലൂ എടുത്ത് ഗ്രീനിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ നടുക്ക് വരുന്ന ബ്ലാക്ക് ആണ്. അപ്പോൾ ഇതിൽ നടുക്ക് വരുന്ന ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് എടുത്ത് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. നടുക്കത്തെ ആ ഒരു പിന്നിൽ കണക്ട് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക്. പിന്നെ വരുന്നത് റെഡാണ്. അപ്പോൾ റെഡിലേക്ക് നമ്മുടെ ഈ ഒരു റെഡും കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്കിൻ്റെ കണക്ഷൻസ് ഇതേ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ ഒരു വയറാണ്. അപ്പോൾ ഈ ഒരു വയറിലേക്ക് നമ്മൾ നേരെ ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെഡും ബ്ലാക്കും വരുന്ന കോമ്പിനേഷനിലേക്ക് നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഇതേ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ സർക്യൂട്ട് മൊത്തം കംപ്ലീറ്റ് ആയിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതേ കണ്ട, ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ പിടിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്കിൽ പിടിച്ച് തിരിക്കുമ്പോൾ നമ്മുടെ മോട്ടർ നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബൈക്കിൻ്റെ വയറിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ സൈക്കിളിൽ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടർ നേരെ നമ്മുടെ ക്യാരിയർമിന് സെറ്റ് ചെയ്യുന്നത്, ഈ സൈക്കിളിലെ ക്യാരിയർമിന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മുടെ ഫ്രീ വീലിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡൊന്നും ചെയ്യുന്നില്ല, നേരെ ഒരു ഫ്ലൈ വുഡിൻ്റെ പീസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ മോട്ടർ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ ഫ്ലൈ വുഡ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാണ് നമുക്ക് വേണ്ട അളവിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷറിംഗ് ഒക്കെ കഴിഞ്ഞു. ഫ്ലൈവുഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കർവിങ് വെച്ചിട്ടുണ്ടാണ്, എന്തിനാന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒരു പീസ് ഇവിടെ നിന്ന് കളഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചെയിൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഫ്ലൈവുഡിൻ്റെ പീസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾ ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കമ്പിയിലൊക്കെ ഹോൾ ഇട്ടു, അതേ അളവിൽ തന്നെ നമ്മുടെ ഫ്ലൈവുഡിൽ നമ്മൾ ഹോൾ ഇട്ടു. ഇനി നമ്മളിത് വെച്ചിട്ട് നേരെ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ നല്ല ലെങ്ത്തുള്ള ഒരു നെറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഹോൾ വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് നേരെ എല്ലാത്തിലും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നട്ടിട്ട് കഴിഞ്ഞിട്ടാണ് ബോൾട്ട് ഇടുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നിലായിട്ട് നമ്മുടെ ബോൾട്ട് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോട്ടറ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ
ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാപ്പിലിൻ്റെ നടുക്ക് നമ്മുടെ ഗിയർ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ദേ ഇവിടെ സ്ക്രൂ ചെയ്യാനായിട്ട് നാല് ഹോൾ ഉണ്ട് നമ്മുടെ മോട്ടറിൻ്റെ നാല് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഹോൾ ഇട്ടിട്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ നേരെ നമ്മുടെ മോട്ടർ വെച്ചിട്ട് ഇവിടെയൊക്കെ നട്ടിട്ട് സ്ക്രൂ ചെയ്യാൻ പോകണം നേരത്തെ ചെയ്ത കാര്യം. ഇപ്പോൾ നാല് സൈഡിൽ നമ്മൾ നട്ടിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ നട്ടിട്ട് കൊടുത്തു. ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഹെൻസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെയിൻ സെക്ഷനാണ് നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇനി അഴിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയിൻ തെറ്റിച്ച് നമ്മുടെ ചെയിൻ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലോക്ക് വരുന്ന കാരണം നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണം ഇവിടേക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻ നമ്മൾ വലിച്ചെടുത്തു. ഇനി ഇതിപ്പോൾ റീജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെയിൻ നമ്മൾ റീജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ മോട്ടറിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ഗിയറിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. സംഭവം സിമ്പിളാണ്. ഇത് ജസ്റ്റ് നമ്മൾ ആ ഗിയറിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് അടിയിലുള്ള പീസ് നമ്മൾ ജസ്റ്റ് ആ വീലുമേക്ക് കയറ്റി വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ ചെയിൻ്റെ ഉള്ളിലേക്ക് എറിയുണ്ടാവും. അവിടെ ഒരു സ്പാനർ ഉണ്ടായിരുന്നു, അതിന് താഴെ വീണത്. സംഭവം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മോട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ത്രോട്ടിൽ സ്റ്റിക്കാണ്. ഈ ഒരു ത്രോട്ടിൽ സ്റ്റിക്ക് നമ്മൾ നേരെ ഈ ഒരു ഹാൻഡിലും സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്ത് കളയണം, എന്നിട്ടാണ് നമ്മൾ ഇത് കയറ്റി വെക്കാൻ പോകുന്നത്. നമ്മൾ കൈകൊണ്ട് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടണ്ടായില്ല. അപ്പോൾ നമ്മളിത് മുറിച്ച് കളയാണ്. സംഭവം നമുക്ക് എന്തായാലും അത് വെക്കുമ്പോൾ പിന്നെ ഇത് ആവശ്യമില്ല. ഓക്കെ, ഇത്തിരി പഴക്കമുള്ള സൈക്കിളായതുകൊണ്ടാണ് തോന്നുന്നത് നമുക്കിത് കണ്ടാൽ നല്ല ഒട്ടിയിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹോളിലേക്ക് ഇത് കയറ്റി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്സിലേറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ടിൽ നല്ല ടൈറ്റായിട്ട് നിന്നോളും. ഓക്കെ, അപ്പോൾ അത് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ കണക്ഷൻസും നമ്മൾ രണ്ടാമത് ചെയ്തേക്കാണ്. ഇനി നമ്മളിത് ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ടൈ വെച്ചാണ്. അപ്പോൾ നമുക്ക് ടൈ ഇടാനുള്ള രണ്ട് ഹോൾ അവിടെ സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ ടൈ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേബിൾ ടൈ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ബാറ്ററി ഉരി എടുക്കണമെങ്കിൽ ഉരി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റിൻ്റെ ടൈയുടെ ബാക്കിൽ നിൽക്കുന്ന പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മേക്കിംഗ് പ്രൊസീജർ മൊത്തം കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കീ ഇട്ടു. ബാറ്ററി ചാർജ് ഇത്തിരി കുറവാണ്, നമ്മൾ നേരത്തെ കുറച്ച് കളിച്ചായിരുന്നു. ഇപ്പോൾ മൂന്ന് കട്ടേ ഉള്ളൂ. ഈ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആക്സിലേറ്റർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കണ്ടാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഇ ബൈക്കിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഈ ബാറ്ററിയിലുള്ള പവർ ഈ കൺട്രോളർ വഴി നേരെ മോട്ടറിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന എനർജി ഒരു ചെയിൻ വഴി നേരെ അടിയിലേക്ക് വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീൽ ബേസിനനുസരിച്ചാണ് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ വീൽ ബേസ് കുറവുള്ളൊരു വണ്ടിയാണെങ്കിൽ സ്പീഡ് കുറച്ച് കുറവായിരിക്കും, നമ്മുടെ ആ ഒരു ടോർക്ക് കിട്ടുന്നത് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ടോർക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്, കയറ്റമൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്പീഡും ഉണ്ട്. ഈ ഒരു ലെവലാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഏതൊരു സൈക്കിൾ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ഈ സൈക്കിളാക്കി എടുക്കാൻ പറ്റും. അധികം ചിലവൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സംഭവം നമുക്ക് വേണമെങ്കിൽ വെറുതെ കറക്കി കറക്കി കളിക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ പയ്യെ എടുക്കണുള്ളൂ. ഫുൾ സ്പീഡ് ആക്കിയിട്ടില്ല ഇതുവരെ. നമ്മൾ പയ്യെ പയ്യെ ത്രോട്ടിൽ കൊടുക്കണുള്ളൂ. നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ തിരിച്ച് ഒന്നുകൂടെ അങ്ങോട്ട് പോവാം. ഇപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 20-25-30 അടുത്ത് മാക്സിമം കയറിയിരിക്കും. നമ്മുടെ പിള്ളേരൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയതിനേക്കാളും നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു കേറ്റമൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറണുണ്ട്. Thank you.
റോഡിംഗ് ഒന്ന് പരീക്ഷിച്ചോക്കെ നമുക്ക് സംഭവം എങ്ങനെയുണ്ടെന്ന് സ്മൂത്ത് ആവാന്നൊക്കെ. ലൈറ്റിംഗ് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് തോന്നുന്നു വരുന്നത്. ഓഫ് റോഡിംഗ് കുഴപ്പമൊന്നുമില്ല കേട്ടാ, നല്ല സ്മൂത്ത് റൈഡ് തന്നെയാണ് കിട്ടുന്നത്. സംഭവം നല്ല അടിപൊളി റൈഡാണ് ഇതിൽ കിട്ടുന്നത്. സൈക്കിള് നമ്മൾ റൈഡ് ചെയ്തു, നല്ല അടിപൊളി സ്മൂത്ത് റൈഡാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ മാക്സിമം സ്പീഡ് കിട്ടണമെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ മാത്രമേ ഇട്ട് ഓടിച്ച് നോക്കിയുള്ളൂ, പുറത്തേക്കൊന്നും കൊണ്ടുപോയില്ല. ഇപ്പോഴും ചാർജർ 2 ഘട്ടം ബാക്കി നിൽക്കുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ഇച്ചിരി കുറഞ്ഞാറേ നമ്മൾ നിർത്തിയേക്കാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ടിങ്. സംഭവം അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു 20 മിനിറ്റോളം ഓടിച്ചായിരുന്നു, നല്ലൊരു സ്മൂത്ത് റൈഡാണ് കിട്ടുന്നത്, ഒന്നും പറയാനില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, പാരൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാൻ അവസാനം ചവിട്ടിപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ആ ഒരു എഞ്ചിൻ വെച്ച സെക്ഷനിൽ താഴേക്ക് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തായിരുന്നു. അത് വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഓവർ വെയിറ്റ് ആണ്, ഞാൻ കുറച്ച് ഫാറ്റി ആയതുകൊണ്ട്. എങ്ങനെ താഴ്ന്നാലും ചേച്ചിട്ട് ചെറിയൊരു സപ്പോർട്ട് വെച്ചാൽ സപ്പോർട്ട് വെക്കേണ്ട ആവശ്യമില്ല, ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അത്ര വലിയ കാര്യമായിട്ടൊന്നും അത് വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചേർക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സാനി ഔട്ട്.